എന്താടാ നിന്നെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. നിനക്ക് മദ്രസയിലും വരണ്ടേ? ഉപ്പാനെ വീട്ടിൽ പോയതാ. മദ്രസയിൽ വരുന്നാലെന്താ? അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. നീയും വരുന്ന, നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഇന്നലെ ക്ലാസ്സിൽ നിന്നെ ഉസ്താദ് ചോദിച്ചിരുന്നു. നാളെ ചോദിച്ചാൽ പണിയാണെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇപ്പോൾ ലീവാക്കിയാൽ നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ? കഴിഞ്ഞാഴ്ചയല്ലേ പണിയെന്ന് പറഞ്ഞത്? എന്നാൽ പണിയാണെന്ന് പറയണ്ട, മറ്റെന്തെങ്കിലും പറഞ്ഞൂടെ. പല്ലുവേദന, കാലുവേദന, വയറുവേദന ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണല്ലോ. മദ്രസ ഡയറിയിൽ എഴുതിയിട്ടുമുണ്ടാവും. ഇനി എന്ത് ചെയ്യും? ഉമ്മാനോട് ചോദിക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടാതിരിക്കില്ല. ഇങ്ങനെ ഇപ്പോൾ ലീവാക്കിയാൽ നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയാം. അമലുകളെല്ലാം സ്വീകരിക്കുന്നത് കഴിഞ്ഞാഴ്ച ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു. നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. നാളെ മുതൽ തന്നെ ഞാൻ മദ്രസയിൽ വരാം. നല്ലത് പറഞ്ഞു തരുന്ന ഒരു കൂട്ടുകാരനെങ്കിലും എനിക്കുണ്ടല്ലോ, അത് എന്റെ ഭാഗ്യം. നാഫിയുടെ ഇൽമ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കുള്ള തോഫീക്ക് നൽകട്ടെ. ആമീൻ. ഓ രക്ഷിതാക്കളെ, മക്കൾ പടി കാണിക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കരുത്. ഈ പ്രായത്തിൽ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. പരലോകത്ത് നിങ്ങൾക്കെതിരെ അവർ സാക്ഷി നിൽക്കാൻ മടിക്കുകയില്ല. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. രക്ഷിതാക്കളോട് പറഞ്ഞത് അവർ കേട്ടു എന്ന് മനസ്സിലാക്കുന്നു.